Hello everyone, I am Marin. Welcome back to my channel. എല്ലാരും ദൈവകൃപയാൽ സുഖമായിരിക്കുന്നു എന്ന് കരുതട്ടെ. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ഹെൽത്തി ദോശയാണ് ഉണ്ടാക്കുന്നത്. ബാച്ചിലേഴ്സ് ആയിട്ട് താമസിക്കുന്നവർക്കും പിന്നെ നമ്മുടെ ഡയബറ്റിസ് പേഷ്യൻസിനും ഒക്കെ പറ്റിയ ഒരു റവ വീറ്റ് ഇൻസ്റ്റന്റ് ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് അതിന് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നോക്കാം. നമ്മൾ അതിനു വേണ്ടിയിട്ട് ഇവിടെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. പിന്നെ അര കപ്പ് തൈര്, കാ കപ്പ് വീറ്റ് ഫ്ലോർ, പിന്നെ കുറച്ച് ഉപ്പ്, എണ്ണ, വെള്ളം. അപ്പം ആദ്യം നമുക്കുണ്ടല്ലോ ഈ റവയും വീറ്റ് ഫ്ലോറും കൂടെ മിക്സിക്കകത്ത് ഒന്ന് മിക്സ് ചെയ്തുകൊണ്ട് വരണം. ഒത്തിരി നേരം ഒന്നും അരയ്ക്കേണ്ട, ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് വരിക. റവയൊക്കെ ഒന്ന് പൊടിഞ്ഞ് ചെറിയ തരികളാകുന്നതിന് വേണ്ടിയാണ് അങ്ങനെ. അപ്പോൾ നമ്മളിത് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത്ര ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട്, ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇച്ചിരി ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് വെക്കേണ്ടത്. നമ്മൾ റവ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് അത് വാട്ടർ അബ്സോർബ് ചെയ്തിട്ട് ബാറ്റർ തിക്കായിട്ട് പോവും. അതുകൊണ്ട് കുറച്ച് തിൻ കൺസിസ്റ്റൻസിയിൽ അത് ആദ്യം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിത് 15 to 30 minutes റെസ്റ്റ് ചെയ്യാനുള്ള സമയം കൊടുക്കണം. അഥവാ പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് ഉണ്ടാക്കാം. അതൊരു ഹെൽത്തി ഓപ്ഷൻ അല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നില്ല. 30 minutes ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ദോശ ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ ദോശ ഉണ്ടാക്കാം. തട്ടുകടയിലൊക്കെ കിട്ടുന്ന പോലെ ചെറിയ ദോശയോ പിള്ളേർക്കൊക്കെ ഇഷ്ടമായിട്ടുള്ള ക്രിസ്പി ദോശയോ എന്തും ഉണ്ടാക്കാം. നമ്മളിത് രണ്ട് തരത്തിലും ഉണ്ടാക്കി നോക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ തണ്ണിമത്തൻ തൊലി കൊണ്ടുള്ള ഒരു ദോശയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കണം. അപ്പം ആൾക്കാർ പറഞ്ഞു നന്നായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു, പക്ഷേ ഷേപ്പൊക്കെ ശരിയായില്ലെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് നല്ല ടിപ്സൊക്കെ ഉണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കണ്ടാലേ ആ ടിപ്സൊക്കെ കിട്ടത്തുള്ളൂ. ഇപ്പം കണ്ടോ, ഇപ്പം നമ്മൾ ബാറ്റർ ഒഴിക്കുമ്പം നമ്മുടെ ഫ്ലെയിം ഒത്തിരി ലോ ആയിരിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് ബാറ്റർ ഒഴിക്കാവുള്ളൂ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലോട്ടാക്കി കുറച്ച് നേരം കുക്ക് ചെയ്ത് കഴിഞ്ഞ് ആ ബബിൾസൊക്കെ മേളി വന്നത് ഒന്ന് നിൽക്കുന്ന ഉടൻ തന്നെ നമ്മൾ ഈ ദോശ അപ്സൈഡ് ഡൗൺ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് അത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. പിന്നെ ഒരു അരമിനിറ്റ് ഹൈ ഫ്ലെയിമിലും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ദോശ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഈ തിൻ ദോശ വേണേലാണ് കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ആദ്യം ഗ്രീസ് ചെയ്ത് കൊടുക്കണം തവ. നല്ലെണ്ണയായിരിക്കും ബെറ്റർ ഇതിനൊക്കെ, വെളിച്ചെണ്ണയെക്കാളും നല്ലെണ്ണയാണ് ഇതിന് നല്ലത്. അത് കഴിഞ്ഞിട്ട് 2 തവി ബാറ്റർ ഒഴിച്ചിട്ട്, ലോ ഫ്ലെയിം ആയിരിക്കണം കേട്ടോ, നന്നായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. തവി വളരെ സ്മൂത്തായിട്ട് വേണം മൂവ് ചെയ്യാനായിട്ട്. ഒത്തിരി പ്രസ് ചെയ്ത് മൂവ് ചെയ്യരുത്, വിട്ടു പോകും. ലോ ഫ്ലെയിമിലാണ് നമ്മളിപ്പോൾ കുക്ക് ചെയ്യുന്നത്. ഇനി ഒരു കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക, സൈഡിൽ കൂടെയും അതിൻ്റെ സെൻറ്ററിലും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം മീഡിയത്തിലോട്ടാക്കാം. ആദ്യം തൊട്ടേ മീഡിയത്തിൽ വെച്ചാൽ മറുവശം കരിഞ്ഞു പോകും. ഇനി നമ്മൾ ഇത് അപ്സൈഡ് ഡൗൺ ചെയ്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് 1 മിനിറ്റും കൂടെ കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്പെഷ്യൽ റവ വീറ്റ് ഇൻസ്റ്റൻറ്റ് ദോശ റെഡിയാകും. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്. വീറ്റും റവയും മാത്രമേ ഉള്ളൂ. ഡയബറ്റിസ് പേഷ്യൻസിനൊക്കെ എന്നും ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് ഇത്. ഇതിലൂടെ കോക്കനട്ട് ചട്നിയോ ഏത് കറി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൂട്ടി ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ചൊരു ടെൻഷനും ആർക്കും വേണ്ട. എല്ലാവരും ട്രൈ ചെയ്യണം. Thank you for watching this video. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കണം. May God bless you all.